ഇടതുപക്ഷ ആശയങ്ങൾ ഇന്ത്യ മുഴുവൻ എത്തിക്കാമായിരുന്ന ചില സാഹചര്യങ്ങൾ ഇടതുപക്ഷം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ. ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായെന്നും അദ്ദേഹം പയ്യന്നൂരിൽ പറഞ്ഞു. ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു, എന്നാൽ അത് നടന്നില്ല. ഇടതുപക്ഷ ആശയങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കപ്പെടാനുള്ള വലിയൊരു സാഹചര്യത്തെ നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷം ഇതിലൂടെ ചെയ്തതെന്ന് ബെന്യാമിൻ പറഞ്ഞു. ജ്യോതി ബാസു പ്രധാനമന്ത്രിയാവേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്ത്. അന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇടതുപക്ഷ ആശയങ്ങൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കപ്പെടാൻ ഉള്ള ഒരു വലിയ സാഹചര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അധികാരത്തിലിരുന്നു കൊണ്ട് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷമെന്ന് കൂടുതൽ ഇന്ത്യൻ ജനതയിലേക്ക് എത്തുകയും ഇന്ന് കേരളത്തിൽ മാത്രം ഒടുങ്ങിപ്പോകുമായിരുന്ന ഇടതുപക്ഷ ഭരണം കൂടുതൽ ഇടങ്ങളിലേക്കും ഇടതുപക്ഷ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്കും എത്തുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിനെ തെറ്റായിട്ടാണ് അന്ന് പാർട്ടി വ്യാഖ്യാനിച്ചത്, അങ്ങനെയല്ല. അധികാരത്തിലിരുന്ന് കൂടുതൽ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ എന്താണ് ഇടതുപക്ഷം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുകയും ചെയ്ത ഇടതുപക്ഷ ഭരണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ജനപക്ഷാശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. അധികാരം പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പാർട്ടി വഴുതിപ്പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കൂടുതൽ ശക്തമായി ഇടതുപക്ഷം തിരിച്ചു വരുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഇടതുപക്ഷത്ത് അത്തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ പ്രവർത്തകർക്ക് തന്നെയാണ്, എനിക്കും നിങ്ങളും ഉൾപ്പെടുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിരന്തരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ പാർട്ടി ശക്തിപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഗാന്ധി പാർക്കിൽ സദസ്സുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്.